ഹായ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് വീട്ടിലിടുന്ന ഡ്രസ്സില്ലേ, അതൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വൈകുന്നേരം ആയിട്ടുണ്ട്, ഒരു 5 മണി 6 മണി ആവാനായിട്ടുണ്ട്. ഇതാ ഇച്ചുമ്മയൊക്കെ ഇവിടെ ഉണ്ട്. ഹായ് പറ. ഹലോ. അപ്പോൾ റംസാൻ അതാ അങ്ങോട്ട് വാ. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഓടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് കടയിൽ പോയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഇത് ഈ മുകളിൽ തന്നെയാണ്. അപ്പോൾ പോയിട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഉണ്ട് കാണിച്ചു തരാം. അപ്പോൾ ബാക്ക് ക്യാമറ ഇട്ടുതരാം അല്ലേ, അതാ നല്ലത് തോന്നുന്നു. എന്തൊരു സ്നേഹം ഇപ്പോൾ കാണാൻ. കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് ഉണ്ടാവും ഇങ്ങനെ. കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ അടികൂടും. എല്ലാവരുടെയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ശരി, നടക്ക് വേഗം സന്ധ്യയാവാനായിട്ടാ. അതാണ് ഞങ്ങളുടെ റോഡ് കേട്ടോ. റോഡിന്ന് എന്താ ഉണ്ടല്ലേ, ഇത് മെയിൻ റോഡായി. ഇനി കട ഞാൻ കാണിച്ചു തരാം. ഇല്ല, എത്ര അടുത്താണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാ ഇതാ കണ്ടില്ലേ, ഇതാണ് ഡ്രസ്സ് കട. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ആൾക്കാരൊക്കെ നോക്കണു വട്ടാണെന്ന് വിചാരിച്ചാലോ. ഇതാ കണ്ടില്ലേ, തൂക്കി വെച്ചെടുത്തിരിക്കുകയാണ്. അത്ര സെലക്ഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഒപ്പിച്ചിട്ട് വന്നു, ഒരു 2-3 എടുത്തു. കാരണം അയാൾ പറഞ്ഞു കഴിഞ്ഞതാണ്. നല്ല കച്ചവടമുണ്ട് കേട്ടോ അയാൾക്ക്. റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇന്നൊക്കെ ഉള്ളത് മാത്രം എടുത്തു. ഇനിയിപ്പോൾ അടുത്ത നാളെ മറ്റന്നാളായിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കാം ഇനി എന്തായാലും. അതാ എടുത്ത സാധനം കാണിച്ചു തരാ പറഞ്ഞ് വിചാരിച്ചതാണ്. ഇനിയിപ്പോൾ അതായാലും അവിടെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇപ്പോൾ വേർത്തു. റംസാനിക്ക് എടുത്തു, പക്ഷെ റംസാനിക്ക് എന്താ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മുഴുവൻ പിടിച്ചാലും നിന്റെ താഴെ വീഴും. ആ നന്നായിണ്ട്. ഇനി വേറെ കേട്ട് പാൻറ്റുകൾ വേഗം, ട്രൗസറുകളാണ് വേഗം കേട് വരുന്നതേ. ഷർട്ടുകളും മറ്റേ ബനിയനൊക്കെ ഉണ്ട്, പക്ഷെ ഇതാണ് പെട്ടെന്ന് പെട്ടെന്ന് പോണത്. കീറുകയാണ് ഈ ഭാഗം അല്ലേ, അതാണ്. ഇനി വേറെ കാണിച്ചു കൊടുക്കും. അത് അവരങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ. കീറും പറഞ്ഞിട്ട് തന്നാൽ നമ്മ വാങ്ങിക്കോ കുട്ടിയെ. ഇത് 2 ചെറിയ ട്രൗസർ കേട്ടാ. അത് പിന്നെ ഇല്ല, പിന്നെ നാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങൾ പിന്നെ വാങ്ങിക്കാണ്ട് വന്നു. ഇതൊക്കെയാണ് അപ്പോൾ എടുത്തത്. പച്ചയും അപ്പം ഇനി നാളെ കൊണ്ടുവരുമ്പോൾ ഇൻഷാല്ലാ ചിലപ്പോൾ നാളെ വാങ്ങിക്കാം അല്ലേ. ഇറം സഷ്ടപ്പെട്ടടാ പനിമ, കാല് കടയുള്ളിൽ പോയിരിക്കും. ആ ഇനി എടുത്ത് വെക്കും മതി. ഇനി നാളെ കുളിച്ചിട്ട് അത് കഴുകിയിട്ട് വേണം ഇടാൻ. ഞാൻ എന്നെ പാടിയിട്ട് ഞാൻ എന്നെ കളിക്കാൻ പോവാണ്. ആരാരും മനസ്സിൽ നിന്ന് അതാണ് കളിക്കാൻ പോണത്. അപ്പൊ ഇഷ്ടം അവിടെ അങ്ങനെ ഇരിക്കണേ ലൈക്ക് ചെയ്യണം. ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു കൊടുത്താലോ. കണ്ടോ കണ്ടോ, അത് വന്നോട്ടെ. മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ പിന്നെ പിന്നെ അലമ്പായി. അങ്ങനെ തന്നെ കളിക്കുക, അത്ര എനിക്കറിയാവൂ. ഓക്കെ. നല്ല കാറ്റുണ്ട്, ഉണ്ണീതണ്ട. അപ്പോ കണ്ടില്ലേ പേലകളൊക്കെ അവിടെ ബാക്കിൽ അങ്ങനെ ഉണ്ട് തോന്നുന്നു. ഒരു മഴ
ഒരു മഴയ്ക്കുള്ള ഒരു കോൾ ഉണ്ട്. മഴ പെയ്യണേ അല്ലാന്നുണ്ട്, പക്ഷെ ഇക്ക കച്ചവടത്തിന് പോയിരിക്കണം, അപ്പൊ മഴ പെയ്യണ്ട പഠിച്ചോനേന്നുണ്ട്. ഒരു നല്ലതുണ്ട് എന്നൊരു മോശമായിട്ടുണ്ട്. ദാ റംസാൻ അവിടെ ഇരിക്കണോ, ഞാൻ കാണിച്ചു തരാവേ. കാല് കടല പിന്നെ എവിടെ വേണമെങ്കിലും ഇരിക്കാലോന്ന്. പാടമൊക്കെ ഉഴുതു മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോ വൈൻഡപ്പ് ചെയ്താലോ? ചായ കുടിച്ചില്ലേ നീ? ഞങ്ങളൊക്കെ കുടിച്ചു. അപ്പോൾ വൈൻഡപ്പ് ചെയ്താലോ വീഡിയോ? ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ് കേട്ടോ. ലൈക്ക് വീഡിയോ ഇഷ്ടമായാല് വീഡിയോ ഇഷ്ടമായ നീട്ട് വന്നിട്ട് വാ, സബ്സ്ക്രൈബ് ചെയ്യാ, ബെൽ ബട്ടൺ അമർത്തുക, കമന്റ് അടിക്കുക. അപ്പോ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.